ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഇന്ന് ഒക്ടോബർ മാസം ഒന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒരു പുതിയ മാസം കൂടി ദൈവമായ കർത്താവ് നമുക്ക് ദാനന്ദം ധരിക്കുക സെപ്റ്റംബർ മാസം ഒത്തിരി പ്രാർത്ഥിച്ചു ഒത്തിരി പ്രതീക്ഷിച്ചു ഒത്തിരി ദൈവത്തിൻ്റെ വചനം കേട്ടു അനുഗ്രഹപ്രദമായൊരു മാസമാണ് കഴിഞ്ഞു പോയത് ഞാൻ വിശ്വസിക്കുകയും വിചാരിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞു പോയതിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു മാസം ദയവുമായ കർത്താവ് ഒക്ടോബറിനെ അങ്ങനെയാക്കി തീർക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്നു മുതൽ ഒരുപാട് പേര് ഈ വാട്സാപ്പ് മെസ്സേജ് കേൾക്കുന്ന ഈ ഗ്രൂപ്പിലെ ഒത്തിരി ആളുകൾ ഇന്നും നാളെയും മറ്റന്നാളും ഉപവാസത്തിലാണ് ചിലർ ഉച്ചവരെ പറ്റുള്ളൂ ശാരീരിക സ്ഥിതി കൊണ്ട് ചിലർ വൈകുന്നേരം വരെ ചിലർ ഇനി ഞായറാഴ്ച വൈകുന്നേരമോ ഞായറാഴ്ച ഉച്ചയ്ക്ക് ആഹാരം കഴിക്കത്തുള്ളൂ എന്ന് തീരുമാനമെടുത്ത് ഉപവാസത്തിലും പ്രാർത്ഥനയിലും പ്രാർത്ഥനയിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്തൃസന്നിധിയിൽ ഉപവാസവും പ്രാർത്ഥനയും വിശുദ്ധന്മാരെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ടതാണ് ഒരുപാട് കാര്യങ്ങളുടെ നടത്തിപ്പുകൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സംഭവിച്ചിട്ടുണ്ട് ദൈവസന്നിധിയിൽ ഉപവാസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കാൻ താല്പര്യം കാണിച്ച് കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരുക്കത്തോടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു ദൈവസന്നിധിയിൽ മഹാദൈവത്തിന് സകല മഹത്വവും പൂഴ്ചയും എല്ലാം അർപ്പിച്ചുകൊണ്ട് കർത്താവിനെ വാഴ്ത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഈ ദിവസം വിശേഷിയാൽ ഇതൊരു പുതിയ മാസാരംഭം ഒപ്പം നമ്മുടെ ഉപവാസ ദിവസത്തിൻ്റെ തുടക്ക ദിവസം എല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരാത്മീക ചിന്ത നിങ്ങൾക്ക് അനുഗ്രഹവും ശുഭകരവുമായി തീരുവാൻ പരിശുദ്ധാൽമാവ് ഞാൻ വചനത്തിന് മുമ്പിലിരുന്നപ്പോൾ എന്നെ ഓർപ്പിച്ച ഒന്ന് രണ്ട് ആത്മീക രഹസ്യങ്ങൾ നിങ്ങളോട് പങ്കുവെച്ച് നിങ്ങളെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു സന്തോഷത്തോടെ നമുക്ക് തിരുവഴുത്തിലേക്ക് നോക്കാം സംഖ്യാപുസ്തകം പതിനൊന്നാം അധ്യായം എട്ടാം വാക്യം ഞാൻ വായിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി സംഖ്യാപുസ്തകം പതിനൊന്നാം അധ്യായം എട്ടാം വാക്യം ഇതാ ഞാൻ വായിക്കുന്നു വാക്യം എങ്ങനെയാണ് ജനം നടന്ന് പെറുക്കി തിരികല്ലിൽ പൊടിച്ചിട്ടോ ഉരലിൽ ഇടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങി അപ്പം ഉണ്ടാക്കും അതിൻ്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെ ആയിരുന്നു ഒന്നോട് പറയട്ടെ അത് അതിൻ്റെ രുചി എണ്ണ ചേർത്ത് ഉണ്ടാക്കിയ ദോശ പോലെ ആയിരുന്നു മന്നയുടെ കാര്യം ഈ പറയുന്നത് ഏത് ഇസ്രായേൽ മക്കൾ നാൽപ്പത് വർഷക്കാലം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ദൈവത്തെ അനുസരിച്ച് കനാനിലേക്ക് പോകുമ്പോൾ പട്ടിണി പോകാൻ പറ്റില്ലല്ലോ അവർക്ക് വേണ്ടി ദൈവമായ കർത്താവ് അന്ന് വരെ ആരും കഴിക്കാത്ത ആഹാരം കൊടുത്തു ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം ദൈവം തമ്പുരാൻ പറഞ്ഞു കേട്ട് വിളിക്കുമ്പോൾ ഇറങ്ങി വന്ന് ചങ്കടൽ കയറി മരുഭൂമിയാണെങ്കിലും ക്രിസ്തീയ ജീവിതത്തിന് നിഴലാണത് ആത്മീക ജീവിതം നയിക്കാൻ ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ആയുസിൽ നിങ്ങൾക്ക് കിട്ടാത്ത കരുതൽ ലോകത്തിലാരും കഴിച്ചിട്ടില്ലാത്തത് ദൈവമായ കർത്താവ് ഞാൻ നിങ്ങൾക്ക് ആഹാരം തരുന്ന കാര്യമല്ല പറയുന്നത് കേട്ടോ ആത്മീകമാണ് പറയുന്നത് ദൈവത്തെ അനുസരിക്കുന്നവർ കാർക്കും കൊടുക്കാത്തത് കൊടുക്കുന്നവനാ ദൈവം ദൈവം വിളിക്കുമ്പോൾ ഇറങ്ങി വരുന്നവന് ആരും അനുഭവിച്ചിട്ടില്ലാത്ത പുതിയ പുതിയ അനുഭവങ്ങളിലൂടെ നടത്തുന്നവനാ ദൈവം അതുകൊണ്ട് കർത്താവിനെ അനുസരിച്ച് കർത്താവ് വിളിക്കുമ്പോൾ ഇറങ്ങി വാ ദൈവത്തിന് വേണ്ടി ഇറങ്ങി വാ ദൈവത്തെ ആരാധിപ്പാൻ ഇറങ്ങിയവ ദൈവത്തിൻ്റെ ശുശൂഷകനായിട്ട് വാ ദൈവം അത് ചെയ്യും അമാന്തിച്ച് നിൽക്കരുത് മടിച്ച് നിൽക്കരുത് ഓക്കെ പറയാൻ വന്ന പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം മഞ്ഞ ദൈവമായ കർത്താവ് ഇസ്രായേൽ മക്കൾക്ക് ആണ്ട് ആഹാരമായി കൊടുത്തു കാരണം അതിൽ ചെന്നിട്ട് അവർ കൃഷി ചെയ്ത് വിളവെടുക്കുവോളം ദൈവമായ കർത്താവ് അത് കൊടുത്തോണ്ടിരുന്നു ദൈവം അതിൻ്റെ ഇടയ്ക്ക് വെറുപ്പും എല്ലാം ഒത്തിരി വിഷയങ്ങളുണ്ടായി പക്ഷെ എന്നാലും മഞ്ഞ നിർത്തിയില്ല ആഹാരം മുട്ടിക്കുന്നവനല്ല ദൈവം കേട്ടോ അന്നം മുട്ടിക്കുന്നവനല്ല സ്തോത്രം എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും ആഹാരം കൊടുക്കാതിരിക്കത്തില്ല ദൈവം വെള്ളം കൊടുക്കാതിരിക്കില്ല ദൈവം ഇത് ദൈവത്തിൻ്റെ ഒരു ഗ്രേറ്റ് എന്താ പറയുക നല്ല നല്ല സ്വഭാവമാണ് ചില വീട്ടിൽ പിണക്കം ഉണ്ടായ കഞ്ഞി വെക്കുകയല്ല അമ്മയ്ക്ക് ആഹാരം കൊടുക്കുകയല്ല അപ്പന് കൊടുക്കുകയല്ല ഇനി അഥവാ പഴങ്ങഞ്ഞ എടുത്തു കൊടുത്താലും എന്താ പറയുക അതൊരു വക ഉപ്പും കൂട്ടി മുളകും കൂട്ടി ആകെപ്പാടെ അലമ്പാക്കി കളയും ദൈവം തം പുരാൻ ഇവർ പാളയത്തിൽ കിടന്ന് എന്തെല്ലാം കാണിച്ചിട്ടും ആഹാരം മുട്ടിച്ചില്ല പട്ടിണി കിടത്തത്തില്ല അതെയ്യോ എങ്ങോട്ടോ സ്വാതന്ത്ര്യം പട്ടിണി കിടത്താത്തത് കൊണ്ട് നമ്മളെല്ലാം അങ്ങ് അതിവിശുദ്ധരാണെന്ന് വിചാരിക്കുകയും വേണ്ട ഇത് ദൈവത്തിൻ്റെ ഒരു നീതിയാണെന്ന് മാത്രം കരുതിയാൽ മതി ഞാൻ പറയാൻ വരുന്ന പ്രധാനപ്പെട്ട കാര്യം കേട്ടോളനെ ഈ സംഭവം മഞ്ഞ സ്തോത്രം ഇത് പെയ്തു വീഴുക ജനം നടന്ന് എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ എട്ടാം വാക്യം ആരംഭിക്കുന്നത് നടന്ന് പൊറുക്കി കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് അവർ തിരികല്ലിൽ പൊടിക്കും അല്ലെങ്കിൽ സ്തോത്രം ഉരുലിട്ട് ഇടിക്കും ഇടിച്ചിട്ട് അവരെന്ത് ചെയ്യും ഇവർ കലത്തിൽ വെച്ച് പുഴുങ്ങും എന്ന് പുഴുങ്ങും പുഴുങ്ങെന്ന് പറഞ്ഞാൽ അറിയാലോ സ്തോത്രം പൊരിക്കുകയല്ല വറക്കുകയല്ല പുഴുങ്ങും സ്തോത്രം പുഴുങ്ങുന്നതിന് എണ്ണ ഏർക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്കറിയാലോ പുഴുങ്ങിയെടുക്കുന്നതിന് സ്തോത്രം ഇഡലി പുഴുങ്ങുക എന്നാണ് സാധാരണ പറയുന്നുണ്ട് എല്ലാവരും എങ്ങനെയല്ല ചിലർ പറയുന്നത് എങ്ങനെ പുഴുങ്ങി എന്ന് വെച്ചാൽ അതിനകത്ത് വെള്ളം തിളപ്പിച്ച് ആവിക്കകത്ത് വേവിച്ചെടുക്കുന്നതാണല്ലേ എന്ന് പറയുന്നത് സ്തോത്രം അങ്ങനെയാണല്ലോ അല്ലെങ്കിൽ വെള്ളത്തിനകത്ത് വെള്ളത്തിനകത്തിട്ട് പുഴുങ്ങിയെടുക്കുക കപ്പയൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് തോന്നുന്നു സ്തോത്രം അതിനകത്ത് എണ്ണ ഏർക്കാറില്ല പക്ഷേ ഇവരിത് പുഴുങ്ങിയെടുത്ത് പുറത്ത് വെച്ച് തിന്നാൻ തുടങ്ങിയപ്പോൾ ഇവർ പറയുകയാണ് ഇത് എണ്ണ ചേർത്ത ദോശ പോലെ ഇപ്പം ഈ പുഴുങ്ങിയ സാധനത്തിനകത്തേക്ക് എണ്ണ ചേർത്തു എന്ന് ഇവർക്കങ്ങ് തോന്നുക ഇവർ വായിൽ വെച്ച് രുചിക്കുമ്പോൾ ആലയിലുയ്യ രുചിക്കുമ്പോൾ ഇവരുടെ അധരത്തിനകത്ത് നല്ല നല്ല സ്റ്റാൻഡേർഡ് എണ്ണ ഇസ്രായേൽ മക്കൾ ഉപയോഗിക്കുന്നത് വെറും പാമോയിലും സ്തോത്രം നമുക്ക് കിട്ടുന്ന പോലെ ഏതോ രാജ്യത്തെ ഡീസലും പെട്രോളിയും കത്തിച്ചിട്ട് അതിനെ പ്യൂരിഫൈ ചെയ്ത് വെളിച്ചെണ്ണ അതും പറഞ്ഞോണ്ടോ മറ്റെന്തെങ്കിലും എണ്ണയാണെന്ന് പറഞ്ഞു ഇവിടെ തരുന്നതല്ല അവരുപയോഗിക്കുന്നല്ലോ ഒലിവെണ്ണയാണ് സ്റ്റാൻഡേർഡ് എണ്ണയാണ് അവരുപയോഗിക്കുന്നത് അതിൻ്റെ രുചിയൊന്നും വേറെയാണ് അപ്പോൾ അത് ചേർത്തു നിങ്ങൾ നോക്കി ചേർത്തില്ല പക്ഷെ ചേർത്തത് പോലെയാണ് ഞാൻ ചോദിക്കുന്നു നടന്ന് പെറുക്കി വീട്ടിൽ കൊണ്ടുവന്ന് ഇടിച്ച് പൊടിച്ച് വെള്ളത്തിൽ പുഴുങ്ങി സാധനത്തിനകത്ത് ആരാണ് എണ്ണ ചേർത്തത് എപ്പോഴാണ് എണ്ണ ചേർത്തത് ഇവർക്ക് അങ്ങനെ രുചിക്കുമ്പോൾ തോന്നുവാന്നേ ഒരാൾക്കല്ല രണ്ടാക്കല്ല എല്ലാവർക്കും തോന്നുക എണ്ണ ചേർത്ത് ആലയിലൂരി ഒലിവെണ്ണ ചേർത്ത് രുചികരമായിരിക്കുന്ന ഒരാഹാരമായിട്ടത് മാറുക എണ്ണ ചേർത്തു ആരാ എണ്ണ ചേർത്തേ എപ്പോഴാ എണ്ണ ചേർത്തേ ഞാൻ ഒരു വാക്കിയോട് വായിച്ചിട്ട് അത് മറുപടി പറയാം കേട്ടോ സ്തോത്രം ഇതിൻ്റെ മറ്റൊരു ഭാഗം പുറപ്പാട് പുസ്തകത്തിനകത്താണ് പുറപ്പാട് പുസ്തകത്തിൻ്റെ സ്തോത്രം പതിനാറാം അധ്യായത്തിൻ്റെ മുപ്പത്തൊന്നാം വാക്യം കേട്ടോ പതിനാറ് മുപ്പത്തൊന്ന് അവിടെ എഴുതിയിരിക്കുന്നു ഇസ്രായേലിർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു അത് കൊത്തമ്പാലിരി പോലെയും വെള്ള നിറമുള്ളതും തേൻകൂട്ടിയ ദോശയോടൊത്ത രുചിയുള്ളതും ആയിരുന്നു അവിടെ പറഞ്ഞിരിക്കുന്നു തേൻ കൂട്ടിയ ദോശയോടൊത്ത രുചിയുള്ളത് അല്ലേലുയാ സ്തോത്രം അപ്പം ഇവിടെ പറയുന്നത് എന്താ ഇവർക്ക് തോന്നുവാണ് തേൻ കൂട്ടിയ ദോശ പോലെ തേൻ കൂട്ടിയ ദോശയോടൊത്തു ഹാലേലു തേൻ കൂട്ടിയില്ല അവിടെ ആരാ തേൻ കൊണ്ടൊഴിച്ചേ ഇവരുടെ ആഹാരത്തിലേക്ക് തേൻ ഒഴിച്ചതാരാ എപ്പോഴാ ഒഴിച്ചത് കൂടെപ്പറപ്പേ തേൻ ഒഴിച്ചില്ല പക്ഷെ ഇവർ വായിൽ വെച്ചപ്പോൾ ഇവർക്ക് ഫീൽ ചെയ്യുന്നു തേൻ കൂട്ടിയിട്ടുണ്ടതിന് തേൻ കൂട്ടിയിട്ടുണ്ട് തേൻ്റെ രുചി എന്താ നല്ല സുന്ദരം മധുരമല്ലേ പ്യൂരിഫൈ ചെയ്ത നല്ല സോർജ്ജിന തേനാണെങ്കിൽ വെറും മധുരമല്ല അതിന് പ്രത്യേക സുഖമല്ലേ അപ്പോൾ തേൻ കൂട്ടിയ സ്തോത്രം എന്താ പറയുക ദോശ പോലെ തേൻ കൂട്ടിയതിനോട് ഒത്തു എന്നെഴുതിയിരിക്കുന്നു കേട്ടോ സ്തോത്രം ഹലൂ അങ്ങനെ സ്തോത്രം ദോശയോടൊത്ത ഒത്തു ഒത്തു എങ്ങനെ ഒത്തു നല്ല തേൻ കൂട്ടിയതിനോട് ഒത്തു സ്തോത്രം ഞാൻ ചിന്തയുടെ കുത്തിക്കെട്ട് അഴിക്കാൻ ആഗ്രഹിക്കുക കേട്ടെ സ്ത്രോത്രം ഞാനിതിനെ നിങ്ങളുടെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുക ഇത് മഞ്ഞ നിലത്ത് വീട് നടക്കുക ആളുകൾ പിറക്കിയെടുക്കുക വീട്ടിൽ കൊണ്ടുവന്ന് പാകം ചെയ്യുമ്പോൾ ഇവർക്ക് രുചിക്കുന്നത് തേനോ തേൻ കൂട്ടിയതിനോടൊത്ത ദോശ പോലെ എണ്ണ ചേർത്ത ദോശ പോലെ എണ്ണയും തേനും ഇതിനകത്തേക്ക് ചേർത്തു എന്നിവർക്ക് ഫീൽ ചെയ്യുക സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ വാസ്തവത്തിൽ എണ്ണയും തേനും ചേർത്തതല്ല അതുപോലെ ഇവർക്ക് തോന്നുക സ്തോത്രം ദൈവം തമ്പുരാൻ ഒരു മഹാക്രിയ തരും എന്താണെന്നറിയാമോ എന്തെങ്കിലും തിന്നാൻ വേണ്ടി ഞാനൊരു വാക്കുപയോഗിച്ചോട്ടെ കാളയ്ക്ക് തവിട് കൊടുക്കുന്നത് പോലെ പുളുംപൊടി കൊടുക്കുന്നത് പോലെ പട്ടിണി സ്ത്രോത്രം വയറൊട്ടി ജീവൻ കിടക്കട്ടെ എന്ന് ഓർത്ത് കൊടുക്കുന്നവനല്ല എന്തെങ്കിലും കൊടുത്തിട്ട് കൊണ്ടുപോയി ഇടിച്ചോ പൊടിച്ചോ തിന്നടാ എന്നും പറഞ്ഞ് കൊടുക്കുകയല്ല അവൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ദൈവം നോക്കി നിൽക്കും ഞാനെൻ്റെ ഭാവനയെ കാണുക ആ മഞ്ഞ കൊണ്ടുവന്ന് ഒരണത്തിട്ട് ഇടിച്ച അമ്മച്ചിയോ ശ്രോത്രം അല്ലെങ്കിൽ നാത്തൂനോ ആരെങ്കിലും ആട്ടെ അത് ഇടിച്ചെടുത്തുകൊണ്ട് വന്നത് പുഴുങ്ങുക അങ്ങനെ പുഴുങ്ങുക എന്നാണ് എഴുതിയിരിക്കുന്നത് എല്ലായിടത്തും കേട്ടോ സ്തോത്രം എന്താപോലെ വറുത്തും പുരിക്കലൊന്നും പരിപാടിയില്ല ഇപ്പോഴല്ലേ അതൊക്കെ തുടങ്ങിയത് സ്ത്രോത്രം പുഴുങ്ങുക പണ്ടത്തെ ആഹാര ക്രിയകൾ അങ്ങനായിരുന്നു പുഴുങ്ങി തിന്നുക അന്ന് പുഴുക്ക് പണ്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതായിരുന്നു പുഴുക്കെന്നൊരു പേര് തന്നെയുണ്ട് ഇപ്പോൾ പുഴുക്കെന്ന് പറഞ്ഞ സാധനത്തിൽ കാണാൻ പോലും ഇല്ല പുഴുക്ക് ഈ എണ്ണയും പൊരിക്കലും വറക്കലും വഴിയോരത്തൊന്നും അന്നില്ലായിരുന്നു ഇപ്പോഴല്ലേ എല്ലാം ഇങ്ങനെ എണ്ണയ്ക്കകത്തിട്ട് ക്ഷാത്രം വറുത്ത് ഇങ്ങനെ കോരി വെച്ചിരിക്കുന്നത് തിന്ന് കൊളസ്ട്രോളും ബിപിയും പിടിച്ചാൽ ഞാൻ ഞാനുൾപ്പെടെ എന്നാണെങ്കിലും കിട്ടുന്നതല്ലേ കഴിക്കാൻ പറ്റുള്ളൂ മീൻ അങ്ങ് വറുത്ത് പൊരിച്ചു വെക്കുന്നത് പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പുഴുങ്ങുമായിരുന്നു സ്തോത്ര സ്ത്രോത്രഹനെലുവിയ അതിനകത്തേക്ക് പുഴുങ്ങുന്നത് ദൈവം നോക്കി നിന്നു പാവപ്പെട്ടവര് സ്തോത്രം ദൈവത്തെ അനുസരിച്ചവര് അവർക്ക് ഈ ഒരു ആഹാരം മാത്രമേ ഉള്ളൂ പക്ഷേ സ്തോത്രം ഇവരുടേലും എണ്ണയുണ്ടോ തേനുണ്ടോ ഒന്നും എനിക്കറിയില്ല ഇവര് സ്തോത്രം ഇത്രയും പേർക്ക് എല്ലാ ദിവസവും തേനൊഴിക്കണമെങ്കിൽ എത്ര ലിറ്റർ തേനുണ്ടായാലോ എണ്ണൂറ് ലിറ്റർ എണ്ണയുണ്ടായാലോ ഇവരുടെ വീടുകളെല്ലാം പക്ഷെ ദൈവം തമ്പുരാൻ ഇടിച്ച് പാകപ്പെടുത്തി ചെമ്പുകലത്തിനകത്ത് വെച്ച് പുഴുങ്ങി പുറത്തെടുക്കുമ്പോൾ ഇവരറിയാതെ അതിനകത്ത് തേൻ ചേർത്തു ഞാനങ്ങ് പറയുക ഇവരറിയാതെ അതിനകത്ത് എണ്ണ ചേർത്തു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മാന്യമായി ജീവിച്ചാൽ സ്വോത്രം നിസ്സാരം എന്ന് തോന്നുന്ന പെറുക്കി എടുത്തത് എന്ന് തോന്നുന്ന എന്നും കുന്നും ഇത് തന്നെ ഉള്ളൂ എന്ന് തോന്നുന്ന ഈ നിൻ്റെ ജീവിത ശൈലിക്കകത്ത് എൻ്റെ ദൈവം എണ്ണ ചേർത്താൽ എൻ്റെ ദൈവം തേൻ ചേർത്താൽ ഇത് രുചികരമായി മാറും ഇന്ന് ജീവിതം നിസ്സാരം അയ്യോ മടുത്തു എന്നും ഒരുപോലെ ഇതെന്നുമുള്ള കാര്യമാണ് ചില വീടുകളിൽ പറയും ഇതെന്നുമുള്ള പ്രശ്നമാണ് ഇവിടെ കയറി വരുമ്പോഴേക്ക് എന്നും ഇങ്ങനെയാണ് അയ്യോ എന്ന് പറയും എന്നും ഒരുപോലെ എന്നും ഈ നിലവാരത്തിൽ യാതൊരു അന്തസ്സും ഇല്ലാതെ ഒരു തരത്തിലും രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാതെ ആ ഒരു നിലവാരത്തിനകത്ത് കുറച്ച് നാളായിട്ട് കയ്പോട് കൈപ്പായി ചമർപ്പും പുളിയുമായിട്ട് ജീവിതം ഇങ്ങനെ കാടിച്ച് പിടിച്ച് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാ െന്ന് പറഞ്ഞ പോലെ രണ്ടും കെട്ട് നിൽക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ഒക്ടോബർ മാസത്തിൻ്റെ ദൂത് ഞാൻ തരിക ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരിക്കുന്ന ദൈവമക്കൾക്കുള്ള പരിശുദ്ധാത്മാവിന്റെ ആലോചന ഞാൻ രണ്ട് കരവും ഉയർത്തി നിങ്ങളെ എൻ്റെ ആത്മാവിൽ കണ്ടുകൊണ്ട് പറയുക നിൻ്റെ ജീവിതം രുചിപ്പിക്കാൻ നിൻ്റെ കുടുംബത്തെ രുചിപ്പിക്കാൻ നിൻ്റെ അധ്വാനത്തെ രുചിപ്പിക്കാൻ നീ കഠിനാധ്വാനം ചെയ്യുന്ന കണ്ടിട്ട് മാറി നിന്നിട്ട് ഉപ്പില്ല ചക്കരയില്ലെന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാ വഴക്കുണ്ടാക്കുന്ന ദൈവത്തെ അല്ല ഞാൻ പുസ്തകത്തിൽ കണ്ടത് നീ അധ്വാനിക്കുന്ന കാണുമ്പോൾ നീ അറിയാതെ നിൻ്റെ അധ്വാനത്തിലേക്ക് തേൻ ചേർക്കുന്ന നീ അറിയാതെ നിൻ്റെ അധ്വാനത്തിലേക്ക് എണ്ണ ചേർക്കുന്ന നിന്നെ രുചിപ്പിക്കുന്ന ദൈവത്തെ ഞാൻ ഈ ഒന്നാം തീയതി കാണുകയ റൂധനാപാല ഇരുപത്തഞ്ച് കൊല്ലമായി പതിനഞ്ച് കൊല്ലമായി കഴിഞ്ഞ ആറു മാസമായി കയച്ചും പുളിച്ചും മുന്നോട്ട് പോകാൻ പറ്റാതെ നാട്ടുകാരെ പേടിച്ചും വീട്ടുകാരെ പേടിച്ചും ദൈവത്തിൻ്റെ പ്രമാണത്തെ പേടിപ്പിച്ചും പേടിച്ചും വായ്ക്കകത്ത് വന്നത് തുപ്പാൻ കഴിയാതെ ഇറക്കാൻ കഴിയാതെ dividen kaydı മുന്നോട്ടു പോകുന്ന കൂടപ്പറപ്പുകളെ കൂട്ടു സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ അവരെ ഓർത്ത് കരയുന്ന അമ്മമാരെ പിതാക്കന്മാരെ ദൈവത്തെ കണ്ടോ നമ്മുടെ ദൈവത്തെ കണ്ടോ നിൻ്റെ കുഞ്ഞ് അധ്വാനിക്കുമ്പോൾ നിന്റെ കുഞ്ഞ് പറ്റിച്ചർന്ന് നിൽക്കുമ്പോൾ നിന്റെ കുഞ്ഞ് നീയ്യ നിന്റെ കുടുംബം നിന്റെ ജീവിതം നിൻ്റെ ജീവിത പങ്കാളി നിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നടന്ന് പെറുക്കി കൊണ്ടുവന്ന് വൈകുന്നേരം വരെ നടന്ന് പെറുക്കി കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പോൾ കണ്ണുനീരിൻ്റെ കഞ്ഞിയാണെങ്കിൽ ശങ്കടത്തിൻ്റെ പുഴുക്കാണെങ്കിൽ എങ്ങനെ ജീവിക്കും നിൻ്റെ ഞെരുക്കമുള്ള ജീവിതത്തിലേക്ക് തേൻ ചേർക്കുന്ന മാസമാണിത് വിശ്വസിക്കാമെങ്കിൽ മാത്രം നല്ല നാല് സ്ത്രോത്രം ആമീനൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റെടുക്കുക നിൻ്റെ മരമരത്ത നിൻ്റെ യാതൊരു മയവും ഇല്ലാത്ത യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത നിൻ്റെ ജീവിതത്തിലേക്ക് തമ്പുരാൻ ആരും അറിയാതെ എണ്ണ ചേർക്കുന്ന മാസമാണ് കാര്യം ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ ഇത് കട്ടിയാന്ന് തോന്നിയാൽ നിങ്ങളിരുന്ന് ആദ്യം എൻ്റെ ദൈവം ഇങ്ങനെ ഈ വചനം മനസ്സിലാക്കാൻ വേണ്ടി ഒരു കൃപധാരണമേന്ന് ഒന്ന് രണ്ട് കൊല്ലായാലേ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും ചുമ്മാ ഞാൻ എന്തെങ്കിലും ും സ്തോത്രം അനുഗ്രഹിക്കും വിടിവിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നില്ല എങ്ങനെ വളരുന്നത് അതുകൊണ്ട് ദൈവസന്നി പറയും ഇത് പിടികിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ദൈവമേ ഇങ്ങനെ പറയുന്ന വാക്കും ഒന്ന് മനസ്സിലാക്കാൻ ദൈവത്തിന് കൃപതരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഇത് ഓൺ ചെയ്യുക എന്നിട്ട് പറ ദൈവമേ ഈ ദിവസങ്ങളിൽ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഒക്ടോബർ മാസം ദൈവം നമ്മോട് പറയുന്നു ഇത് നിന്നെ രുചിപ്പിക്കുന്ന മാസമാണ് നിൻ്റെ ജീവിതത്തെ നിൻ്റെ കുടുംബത്തെ നിൻ്റെ നാണകളെ നിൻ്റെ അധ്വാനത്തെ നിൻ്റെ ബിസിനസ്സിനെ നിൻ്റെ ജോലിയെ ദൈവം എണ്ണ ചേർത്ത് തേൻ ചേർത്ത് എന്തിനാ എണ്ണ ചേർക്കുന്നത് അതൊന്ന് മയമരാൻ അല്ലേ സോത്രം ചട്ടിയിലേക്ക് കടുക് കുറക്കുമ്പോൾ എന്തിനാണ് എണ്ണ ചേർക്കുന്നത് അതവിടെ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി അതിങ്ങ് പറഞ്ഞു പോരാൻ വേണ്ടി എന്തിനാണ് തേൻ ചേർക്കുന്നത് മധുരിക്കാൻ വേണ്ടി ഇത് രണ്ടും ദൈവം ചേർക്കും ഇവർ ചേർത്തില്ല ഇവരിൽ ഇല്ലാതെ ഇവരുടെ കയ്യിൽ എണ്ണയില്ല ഇവരുടെ കയ്യിൽ തേനില്ല പക്ഷെ എണ്ണയും തേനും ഉള്ള ഒരുത്താൻ നിന്റെ കൂടെ നടക്കുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസം വരെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ നിൻ്റെ ജീവിതത്തിൽ അവൻ എണ്ണ ചേർത്തില്ലായിരുന്നെങ്കിൽ തേൻ ചേർത്തില്ലായിരുന്നെങ്കിൽ ഇന്നത് ചേർക്കും നിൻ്റെ മന്നയിലേക്ക് നിന്റെ ആഹാരത്തിലേക്ക് നിൻ്റെ ജീവിതത്തിലേക്ക് നിന്റെ കുടുംബത്തിലേക്ക് സ്വർഗ്ഗത്തിലെ ദൈവം അത് ചേർക്കും അതോടുകൂടെ എണ്ണ ഈ എണ്ണയൊക്കെ ചേർക്കുന്നതിനെക്കുറിച്ച് കേട്ടുണ്ട് ഈ മെഴുകോറ്റയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തെ ചിലപ്പോൾ ഈ ജോലിക്കാരൊക്കെ വീട്ടിലുണ്ടാക്കും പറയും സ്തോത്രം ഭയങ്കര എണ്ണയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നല്ല രുചിയാണ് പക്ഷേ ഭയങ്കര എണ്ണയാണ് കൊളസ്ട്രോൾ വരും കർത്താവ് ചേർത്താൽ കൊളസ്ട്രോൾ ഒന്നും പറയത്തില്ല കേട്ടോ സ്തോത്രം അപ്പോൾ എണ്ണ ചേർത്താൽ എന്താ ഗുണം സ്തോത്രം രുചി കൂടും രുചിപ്പിക്കും ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ തിരുവഴുത്തിന് മുമ്പിരുന്ന എന്നോട് പറഞ്ഞു ഒത്തിരി പേര് മോനെ നീ പറാതും പറഞ്ഞതിൻ്റെ ഹൃദയത്തിൽ തന്നു ഇതൊക്കെ സിമ്പിൾ വാക്കുകളാണ് വായിച്ചങ്ങ് വിടുന്ന വാക്കുകളാണ് പക്ഷെ അതിൽ മറിഞ്ഞു കിടക്കുന്ന ദൂത് പറയുക ദൈവ എന്നോട് പറഞ്ഞു ഒത്തിരി പേര് തിന്നുന്നുണ്ട് ഒരു രുചിയില്ല ജീവിക്കുന്നുണ്ട് ഒരു മാധുര്യമില്ല സ്തോത്രം ഒരുത്തരുടെ കൂടെ ആരണ്ടര കൂടെ അങ്ങോട്ടും കൂടെ ജീവിക്കുന്നുണ്ട് ഒരു മയവും ഒരു മയവും ഇല്ല പേടിച്ചും വരച്ചു നിൽക്കുക എവിടെ ചെന്നാലും അവിടെ അങ്ങ് പറ്റിപ്പിടിക്കും പിടിക്കും എണ്ണ ചേർക്കാത്തവൻ സ്തോത്രം ഇത് കണ്ടും കേട്ടും ഇതിനകത്ത് പിന്നെ പാടു മുഴുവൻ അടുക്കള പണിയുന്നവർക്കല്ലേ ഈ പാത്രത്തിൽ മുഴുവൻ അടി പറ്റിപ്പിടിച്ച വലിയ മെനക്കാടല്ലേ എൻ്റെ ദൈവം പറയുന്നു ഇനി നിൻ്റെ ജീവിതത്തിൽ ഒരു പറ്റിപ്പിടിക്കൽ വരിയല്ല മയമുള്ള രുചിയുള്ള മധുരമുള്ള ജീവിതം തരാൻ എൻ്റെ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ എണ്ണ ചേർക്കുക തേൻ ചേർക്കുക ഈ മാസം വിശ്വാസത്തോടെ 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 മുറുകെ മടുത്ത് മടുത്തു പാസ്ത്രയെ എന്നോട് പറഞ്ഞു പലരും ഉണ്ട് നിങ്ങളെ ഞാൻ ഹൃദയത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഉപവാസത്തിൽ പ്രാർത്ഥിച്ചോളാം കേട്ടോ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിച്ചോളാം പക്ഷേ ഈ തൂത് ഏറ്റെടുക്കണം ഇന്നു കേട്ടിട്ട് കമന്ന് കടന്ന് പ്രാർത്ഥിക്കണം ഇനിയെങ്കിലും എൻ്റെ ജീവിതത്തിൽ എണ്ണ ചേർക്ക് തേൻ ചേർക്ക് ഞാൻ മധുരം അനുഭവിച്ചിട്ടില്ല ഞാൻ മയം അനുഭവിച്ചിട്ടില്ല ക്രൂരത്വം നിശ്വസിക്കുന്ന കഠിന ഹൃദയരുടെ ഇടയിലാണ് കിടക്കുന്നത് ദൈവമേ ഈ ദൂതനിക്കായി മാറുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവാ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ മന്നയെക്കുറിച്ചാണ് പറഞ്ഞു വന്നതെങ്കിലും ജീവിതത്തിലേക്ക് തേനും എണ്ണയും ചേർത്ത് പാവപ്പെട്ടവനെ രുചിപ്പിക്കുന്ന ദൈവത്തെ ഞാൻ രാവിലെ കണ്ടു എന്തെങ്കിലും കൊടുത്ത് ഞാനടയ്ക്കൊരു വാക്ക് പറഞ്ഞു അത് പ്രാർത്ഥനയിൽ ഉപയോഗിക്കുക ദൗടും പിണ്ണാക്കും കൊടുത്ത് ജീവൻ കിടന്ന് കാളയെപ്പോലെ പണിയിടിപ്പിക്കാൻ അങ്ങനെ ഒരു ദൈവം അല്ല ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രുചിപ്പിക്കുന്ന ഞങ്ങളുടെ അണ്ണാക്കിനും മധുരവും ഞങ്ങളുടെ നാവിനും സ്തോത്രം മയവും തരുന്ന ദൈവമാണ് അപ്പാ അതിനായി സ്തോത്രം ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ ഒക്ടോബർ മാസത്തിൽ ജീവിതം മധുരിക്കട്ടെ കർത്താവേ അവർ മയമുള്ള ജീവിതം നയിക്കട്ടെ ദൈവം അത് ചെയ്യും രുചിപ്പിക്കും ഞാനത് വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാത്തിൽ ഞങ്ങളുടെ മക്കളെ ഞാൻ ഈ വചനം വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ ആം